കേരളത്തിൽ വിമാനം പറത്തുവാൻ മാത്രമല്ല എടുത്തുകൊണ്ട് പോകാനും പറ്റുമെന്ന് ഒരു വനിത തെളിയിച്ചിരിക്കുന്നു. ആ വനിതയോടൊപ്പം നമ്മുടെ റിപ്പോർട്ടർ ചേരുന്നു. റിപ്പോർട്ടർ ഐശ്വര്യ, എങ്ങനെയാണ് ആ വനിത വിമാനം എടുത്തത്? നമസ്കാരം മാഡം. അയ്യോ, മലയാളിയാണല്ലേ, മലയാളം കേട്ടപ്പോ എന്തോ ഒരു റിലാക്സേഷൻ. അയ്യോ മാഡം, ഈ പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ കേട്ടിട്ടുണ്ട്, എന്താണ് മാഡം ഈ റിലാക്സ് സ്റ്റേഷൻ? അയ്യോ അതല്ല, അത് റിലാക്സ്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതൊന്നും ചാനലിൽ വരത്തില്ലല്ലോ. മാഡം എങ്ങനെയാണ് കേരളത്തിലെത്തിയത്? അതെ, ഞാൻ ഡൽഹിയിലായിരുന്നല്ലോ, എന്റെ സെറ്റിൽ മൊത്തം ഡൽഹിയിലാണ്. അപ്പൊ ഞാൻ ഡൽഹിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു 16 മിസ് കോള്, ആരുടെ? മൊബൈൽ കമ്പനിയുടെ പൈസ അടച്ചില്ലെന്ന് പറഞ്ഞു. അല്ല, ഇത് മുഖ്യമന്ത്രിയുടെ മിസ് കോള്, പെട്ടെന്ന് വരണം എന്ന് ഒരു പറയുകയുണ്ടായി. അപ്പൊ തന്നെ ഞാൻ ഫ്ലൈറ്റ് എടുത്തു. ഫ്ലൈറ്റ് എടുത്തോ? ഫ്ലൈറ്റ് എടുത്തു, അല്ലാതെ ഫ്ലൈറ്റ് ഓട്ടിച്ചോണ്ട് വരാൻ ഞാൻ പൈലറ്റ് ഒന്നും അല്ലല്ലോ. അല്ലേ, ഇതൊന്നും ചാനലിൽ വരത്തില്ലല്ലോ. അല്ലേ, എന്തിനാണ് മാഡം കേരളത്തിൽ വന്നത്? എന്റെ പഴയ കാറ് മാറ്റിയിട്ട്, പെട്രോളിനൊക്കെ വില ഇപ്പൊ കൂടുതലാണല്ലോ. അല്ലേ, അപ്പൊ അതുകൊണ്ട് സൈക്കിള്, ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ സൈക്കിള് മേടിക്കാൻ വന്നതാ. എന്തിനാണ് മാഡം മാഡത്തിന്റെ മന്ത്രി കേരളത്തിലേക്ക് വിളിച്ചത്? അത് ഇതൊന്നും ചാനലിൽ വരത്തില്ലല്ലോ. അല്ലേ, എങ്കിൽ ഞാൻ പറയാം. കാരണം പുള്ളിക്ക് ഒരാഴ്ച ലീവ് വേണം, അപ്പൊ അവിടെ ഞാൻ ഇരിക്കണമെന്നാണ് പുള്ളി പറഞ്ഞത്, എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത്. അപ്പൊ അത് ഒരു രസം കൊണ്ട്. അതാണ് സത്യത്തിൽ മാഡം വിളിക്കേണ്ടത്, ഫ്ലൈറ്റ് അല്ല, തള്ളുവണ്ടിയാണ്.